Mistakes എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കൽ മാത്രമല്ല, നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരുപാട് മിസ്റ്റേക്സ് നിങ്ങളുടെ ഫോട്ടോഗ്രാഫി നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ബിഗിനർ ആയിട്ടുള്ള ആൾക്കാർ മേക്ക് ചെയ്യുന്ന കുറച്ച് നോൺ ടെക്നിക്കൽ ഫോട്ടോഗ്രാഫി മിസ്റ്റേക്സ് ആണ്. നമ്മുടെ ക്യാമറയുടെ ഷട്ടർ സ്പീഡും ISOയും ക്യാമറ ബേസിക്സും ഒക്കെ അറിഞ്ഞതുകൊണ്ട് മാത്രം നല്ല ഫോട്ടോസ് എടുക്കണമെന്നില്ല. അതിനോടൊപ്പം തന്നെ നമ്മുടെ സ്വന്തമായിട്ടുള്ള കുറച്ച് ഐഡിയാസും ഈ പറഞ്ഞതുപോലുള്ള കുറച്ച് നോൺ ടെക്നിക്കൽ കാര്യങ്ങളെ പറ്റിയൊക്കെയുള്ള ധാരണയൊക്കെ വേണം. ചിലർക്കെങ്കിലും ഈ ഒരു വീഡിയോ കുറച്ച് ബോറിംഗ് ആയിട്ട് തോന്നാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്യാമറയുടെ സെറ്റിങ്സിനെ പറ്റിയൊന്നുമല്ല പറയുന്നത്, ക്യാമറയെ പറ്റിയാണ് പറയുന്നത്, ബട്ട് അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളെ പറ്റിയൊന്നുമല്ല പറയുന്നത്. അതുകൊണ്ട് കുറച്ച് ബോറിംഗ് ആയിട്ട് വേണം. അപ്പോൾ ട്രസ്റ്റ് മീ, നിങ്ങൾ ലാസ്റ്റ് വരെ സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പുതിയ ഐഡിയാസും പുതിയ കുറച്ച് പേഴ്സ്പെക്റ്റീവ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടും. നമുക്ക് സമയമല്ലാണ്ട് വീഡിയോയിലോട്ട്. നമ്മുടെ ആദ്യത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ മിസ്റ്റേക്സ് ഒന്നും വരാണ്ട് പെർഫെക്റ്റ് ആയിട്ട് എപ്പോഴും ഫോട്ടോ എടുക്കാൻ നോക്കുന്നതാണ്. പെർഫെക്റ്റ് ആയിട്ട് ഒരു ഫോട്ടോഗ്രാഫി സെറ്റിങ്സും ഇല്ല. നിങ്ങൾക്ക് ഏതാണോ നല്ലതെന്ന് തോന്നുന്നത് അതാണ് നിങ്ങളുടെ ബെസ്റ്റ് ഫോട്ടോഗ്രാഫി സെറ്റിങ്സ്. നിങ്ങൾക്കിപ്പോൾ ഒരു ലാൻഡ്സ്കേപ്പ് f1.8 എടുക്കണമെങ്കിൽ എടുത്ത് ട്രൈ ചെയ്യുക, അതെങ്ങനെ അതിൻ്റെ ഔട്ട്പുട്ടെന്ന് ട്രൈ ചെയ്യുക. ഇപ്പോൾ ഒരു പോർട്രേറ്റ് f8 എടുക്കണമെങ്കിൽ ട്രൈ ചെയ്യുക. അപ്പം ട്രൈ ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും, ലൈക്ക് അതിൻ്റെ മിസ്റ്റേക്സ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം അതിലൂടെ ചിലപ്പോൾ അത് നല്ലതായിരിക്കാം, ചിലപ്പോൾ അത് പന്നലായിരിക്കാം. അപ്പം അതിലൂടെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മുടെ രണ്ടാമത്തെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ സമയം കൊടുക്കാത്തതാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു സൺറൈസ് എടുക്കണം. ഇപ്പോൾ സാധാരണ എല്ലാവരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സൺറൈസിൻ്റെ സമയമാകുമ്പോൾ പോവും, ഫ്രെയിം ചെയ്യും, ഫോട്ടോ എടുക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല ഫോട്ടോസ് കിട്ടിയെന്ന് വരാം, ചിലപ്പം കിട്ടിയില്ലെന്ന് വരാം. പക്ഷേ ആ ഫോട്ടോസ് ഒരിക്കലും ബെസ്റ്റ് ആയിരിക്കത്തില്ല. ഇപ്പോൾ 6 മണിക്ക് ആ സൺറൈസ് എന്ന് വെക്കുക, നിങ്ങളൊരു 5:30 പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് പ്ലാൻ ചെയ്യാൻ പറ്റും. സൺ എവിടുന്നാണ് റൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ കമ്പോസിഷൻസ് ഒക്കെ ട്രൈ ചെയ്യാം, എല്ലാത്തിനെയും പറ്റി ഒരു പ്ലാൻ കാണും. അപ്പം ഈ പ്ലാൻ ചെയ്ത് എടുക്കുന്ന ഫോട്ടോസൊക്കെ ബെസ്റ്റ് ഫോട്ടോസ് ആയിരിക്കും. അതേസമയം പ്ലാൻ ചെയ്യാണ്ടാണ് നമ്മൾ ഫോട്ടോ എടുക്കണമെങ്കിൽ അത് ചിലപ്പോൾ നല്ലതായിരിക്കാം, ചിലപ്പം നല്ലതായിരിക്കാം. ഒരു എപ്പോഴും ഒരു ആവറേജ് എന്നുള്ള രീതിയിൽ നിൽക്കുന്നൊരു ഫോട്ടോ ആയിരിക്കും. ആ ഫോട്ടോയ്ക്ക് അതുപോലെ തന്നെ ഒരുപാട് നല്ല രീതിയിലുള്ള എടുക്കാൻ പറ്റുന്ന പോസിബിലിറ്റീസ് കാണും. അപ്പം പോസിബിലിറ്റീസൊക്കെ എക്സ്പ്ലോർ ചെയ്യുക. കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും നല്ല ഫ്രെയിമൊക്കെ ചെയ്ത് നല്ല ഫോട്ടോസ് എടുക്കുക. മൂന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഗിയറാണ് എല്ലാം എന്നുള്ളൊരു ധാരണയാണ് നമുക്കെല്ലാവർക്കും. അതൊന്ന് മാറ്റിയെടുക്കുക. അഫ്കോഴ്സ് ഗിയർ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ നമ്മളൊരു തുടങ്ങുകയാണ്, അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫിയിലൊക്കെ വന്നതേ ഉള്ളൂ, നമ്മൾ ഹൈ എൻഡ് വർക്ക്സ് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ഗിയർ ഒരിക്കലും അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. വെറുതെ ഫോട്ടോസ് എടുക്കാനും ആ ഫോട്ടോസൊക്കെ നമുക്ക് പോസ്റ്റ് ചെയ്യാനും അങ്ങനത്തെ യൂസൊക്കെ ആണെങ്കിൽ ഗിയർ ഒരിക്കലും ഇമ്പോർട്ടൻ്റ് അല്ല. ഞാൻ തുടങ്ങിയ സമയത്തൊക്കെ നൈക്കണിൻ്റെ 5600യും അതിൻ്റെ കൂടെ ഉള്ള ഒരു 18-50mm കിഡ് ലെൻസുമാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഏകദേശം ഒരു 2 വർഷത്തോളം അത് മാത്രമായിരുന്നു. അപ്പം ആ 2 വർഷം എടുത്ത ഫോട്ടോസ് മൊത്തം ലൈക്ക് ഒരു കിഡ് ലെൻസിലെടുത്ത ഫോട്ടോ ആണ്. അതൊക്കെ ഇപ്പോൾ നോക്കുമ്പോഴും കുറച്ചൊക്കെ ബോറാണ്, പക്ഷേ കുറച്ചൊക്കെ വളരെ കുറച്ച് ഫോട്ടോ എങ്കിലും നല്ല ഇപ്പോഴും നല്ലതെന്ന് എനിക്ക് പറയാൻ പറ്റിയ കുറച്ച് ഫോട്ടോസ് ഉണ്ട്. ആ ഒരു സമയത്ത് അധികം ലെൻസൊന്നും എനിക്ക് ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ലെൻസിൽ എനിക്ക് ഇതിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് കൊണ്ടുവരാൻ പറ്റി. ഈ ഒരു ലെൻസിൽ എത്രത്തോളം നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റുമോ അത്രത്തോളം നല്ല ഫോട്ടോ എടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഗിയർ മേടിച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ നല്ലൊരു ഫോട്ടോഗ്രാഫർ ഒരിക്കലും ആവത്തില്ല. നിങ്ങളുടെ എന്താണോ അതുകൊണ്ട് ട്രൈ ഔട്ട് ചെയ്യുക, മാക്സിമം അതിൻ്റെ ഔട്ട്പുട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. അത് തന്നെയല്ല, ഒരുപാട് ഗിയർ ഉണ്ടെങ്കിൽ നമ്മളെ ഭയങ്കരമായിട്ട് അത് ലിമിറ്റ് ചെയ്യും. ഒരുപാട് ഗിയർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരേ കൺഫ്യൂഷനൊക്കെ ആയിരിക്കും, എന്ത് ചെയ്യണം, ഏത് എടുക്കണം, അങ്ങനത്തെ ഒക്കെ കൺഫ്യൂഷൻ ആയിരിക്കും. പക്ഷേ നമ്മുടെ ഗിയറൊക്കെ ലിമിറ്റഡ് ആണെങ്കിൽ ആ ലിമിറ്റഡ് ഗിയറും കൊണ്ട് നമുക്ക് ബെസ്റ്റ് ഔട്ട്പുട്ട്സ് ഉണ്ടാക്കാൻ എടുക്കും. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോട്ടോഗ്രാഫിയെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. നമ്മുടെ നാലാമത്തെ മിസ്റ്റേക്ക്, നിങ്ങൾക്ക് എപ്പോഴും നല്ലൊരു ഫോട്ടോ കിട്ടും എന്നുള്ളൊരു ധാരണയുണ്ടോ? എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ എപ്പോഴും നല്ല ഫോട്ടോ കിട്ടും എന്നുള്ള ധാരണ. അപ്പം അതുണ്ടെങ്കിൽ അതിപ്പോഴേ മാറ്റിയേക്കുക, അതൊട്ടും നല്ലതല്ല. നമ്മളെപ്പം ഫോട്ടോ എടുക്കാൻ ഇറങ്ങിയാലും നല്ല ഫോട്ടോ കിട്ടണമെന്നില്ല. ചിലപ്പം നല്ല സ്ഥലങ്ങളിലായിരിക്കും നമ്മൾ പോകുന്നത്, ചിലപ്പം നല്ല കമ്പോസിഷനൊക്കെ കാണും, നല്ല ലൈറ്റിങ് കാണും. പക്ഷേ നമ്മൾ എടുക്കുന്ന ഫോട്ടോ നല്ലതാണോന്നില്ല. നല്ല ഫോട്ടോ എടുക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ പോയിട്ട് ഫോട്ടോ കിട്ടാണ്ട് വരുമ്പോഴുള്ളൊരു വിഷമമുണ്ടല്ലോ, അത് വളരെ വലിയൊരു വിഷമമാണ്. അപ്പം നിങ്ങളുടെ മൈൻഡ് സെറ്റ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ചിലപ്പം നല്ല ഫോട്ടോ കിട്ടും, ചിലപ്പം പന്ന ഫോട്ടോ ആയിരിക്കും കിട്ടുന്നത്. അപ്പം അതിനോടൊന്ന് അഡാപ്റ്റ് ആവുക. എപ്പോഴും നല്ല ഫോട്ടോ കിട്ടില്ല എന്ന് മൈൻഡിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. അതെന്തായാലും ഫ്യൂച്ചറിലൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്നൊരു സംഭവമാണ്. ഫോട്ടോ പ്രിൻ്റ് ചെയ്യുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്നാലും ഒരു 2 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു മാസം കൂടുമ്പോൾ നിങ്ങളുടെ ബെസ്റ്റ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നൊരു ഫോട്ടോ ഉണ്ടാവുമല്ലോ, ആ ഒരു ഫോട്ടോ പ്രിൻ്റ് ചെയ്യുക. വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രിൻ്റ് ഒന്നും വേണ്ട, നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ചെറിയൊരു പ്രിൻ്റ് എടുത്തു വെക്കുക. അപ്പോൾ നിങ്ങളിപ്പം ഏത് ഡെസ്ക്ടോപ്പിലായാലും ഫോണിലായാലും നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്ത് നിങ്ങളുടെ കൈ കിട്ടി നോക്കുന്ന ഒരു ഫീല്, അല്ലെങ്കിൽ അത് അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്ന കാര്യങ്ങൾ ഒരിക്കലും ഫോണിലോ ഡെസ്ക്ടോപ്പിലൊന്നും കിട്ടില്ല. പ്രിൻ്റ് നിങ്ങളുടെ കൈ വെച്ച് നോക്കുമ്പോൾ പല ആംഗിളിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ചെറിയ ചെറിയ മിസ്റ്റേക്സ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഫോണിൽ നോക്കുമ്പോഴും ഡെസ്ക്ടോപ്പിലൊക്കെ നോക്കുമ്പോഴും മനസ്സിലാവാത്ത ഒരുപാട് മിസ്റ്റേക്സ് നിങ്ങൾക്ക് പ്രിൻ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പം നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് എന്ന് തോന്നിയ ഫോട്ടോ ആയിരിക്കുമല്ലോ പ്രിൻ്റ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ഫോട്ടോയിലും നിങ്ങൾക്ക് മിസ്റ്റേക്സ് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ കുറേ കൂടെ ഉണ്ട്, റൈറ്റ്? അപ്പോൾ ആ ചെറിയ മിസ്റ്റേക്സൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത പ്രിൻ്റ് വരുമ്പോൾ അതെല്ലാം കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക. അപ്പം അതെന്തായാലും നല്ല രീതിയിലുള്ള ഒരു ചേഞ്ച് നിങ്ങൾക്കൊരു 3-4 മാസത്തിനുള്ളിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കും. അപ്പം ചെറുതാണെങ്കിലും പ്രിൻ്റ് എടുക്കുക. നിങ്ങൾ ഫോട്ടോഗ്രാഫി തുടങ്ങുന്ന സമയത്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേര് കാണും. ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ആരും കാണത്തില്ല, പക്ഷേ ഭൂരിഭാഗം ആൾക്കാർക്കും സപ്പോർട്ട് ചെയ്യാനുള്ള രീതിയിൽ ഒരുപാട് പേര് കാണും. അപ്പം ഈ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കൊന്നും ഫോട്ടോഗ്രാഫിയെ പറ്റി വലിയ പിടിയൊന്നും കാണത്തില്ല. അപ്പം ഇവർ ജസ്റ്റ് നിങ്ങൾ ഏതൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാലും നിങ്ങളവരെ കാണിച്ചു കഴിഞ്ഞാലും നല്ലതാണെന്ന് പറയും. ലൈക്ക് അതൊരു നല്ല കാര്യമാണ്, ബട്ട് അവർ സപ്പോർട്ട് ചെയ്യാൻ പറയുന്നത് നിങ്ങൾ പേഴ്സണലായിട്ട് എടുക്കും. അപ്പം നിങ്ങളും കരുതും, ഓ ഞാൻ എടുക്കുന്ന ഫോട്ടോസൊക്കെ നല്ലതാണ്, ഇപ്പോൾ ഞാൻ തുടങ്ങിയ സമയത്ത് ഞാൻ എടുക്കുന്ന ഫോട്ടോസൊക്കെ നല്ലതാണ് എന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എടുക്കുന്ന ഫോട്ടോസൊക്കെ ആ ഒരു ലെവലിലായിരിക്കും. അപ്പം തുടങ്ങുന്ന സമയത്ത് നമുക്ക് സെൽഫായിട്ടുള്ളൊരു അനാലിസിസ് വേണം. നമ്മൾ സെൽഫായിട്ടൊന്ന് അനലൈസ് ചെയ്യണം നമ്മളെടുക്കുന്ന ഫോട്ടോസിൽ എന്തൊക്കെ മിസ്റ്റേക്സ് ഉണ്ട്, എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് പേരുണ്ട്. അപ്പം അവർക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുക, ഹലോ ബ്രോ ഈ ഒരു ഫോട്ടോ ഇതിൽ മിസ്റ്റേക്സ് ഒന്ന് പറഞ്ഞു തരാമോ, ഇതിലെന്തൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യാനുള്ളത്. ഇപ്പോൾ ഒരു 5 പേർക്ക് മെസ്സേജ് അയച്ചാൽ ഒരാളെങ്കിലും റിപ്ലൈ തരും. അപ്പം അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇൻട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് തെറ്റുകൾ മനസ്സിലാക്കാനും പറ്റും, അതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോസൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒന്ന് കുറച്ചെങ്കിലൊക്കെ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം കിട്ടിയ ഇൻഫർമേഷനൊക്കെ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ അപ്ലൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റുമായിട്ട് നമുക്ക് കാണാം. സ്റ്റേ ഹാപ്പി, സ്റ്റേ മാജിക്കൽ.